ഹായ്, നമസ്കാരം. ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഞാൻ ചിത്രാന എന്ന് പറഞ്ഞ റെസിപ്പി ആഡ് ചെയ്തിരുന്നു. അതായത് നിങ്ങളെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തന്നെ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അതുപോലെ തന്നെ വേറൊരു റെസിപ്പിയായിട്ട് ഞാനിന്ന് വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മുടെ ഈസി ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനലിലൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലെ വീഡിയോസ് കൂടെ നിങ്ങൾ കണ്ടുവെക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയുടെ കൂടെ ഞാൻ കുറച്ച് പാലക്കാട് കോട്ടയിൽ ഞാനും മോളും കൂടെ പുറത്തു പോകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു, ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ. അവിടുത്തെ ചെറിയ കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടോളൂ, അല്ലാത്തവർ റെസിപ്പി കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഈ പെട്ടെന്ന് ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്ത് തയ്യാറാക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പോയി കണ്ടിട്ട് വരും. സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ലഞ്ച് റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കാളിയുടെ പകുതി, ഒരു സവാളയുടെ പകുതി, എല്ലാം മീഡിയം സൈസാണ്. ഇതെല്ലാം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രത്തിൽ ഞാൻ ഒരു അര ഗ്ലാസ് അരിയും കാൽ ഗ്ലാസ് ചെറുപരിപ്പില്ലേ, ചെറുപയറിൻ്റെ ചെറുപരിപ്പ്, അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അതിൽ ഒരു ചെറിയ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളി ജീരകം ഞാൻ ഇടുന്നുണ്ട്, കാരണം എൻ്റെ മോൾക്ക് ജീരകം കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടാനുള്ളതല്ലേ, പിന്നെ അതാകെ പ്രശ്നമാകും. ഇവിടെയാകുമ്പോൾ നമുക്ക് പെറുക്കിയെങ്കിലും കളയാം, പക്ഷേ ഗ്യാസൊന്നും ഫോം ചെയ്തിരിക്കുക. ഉരുളക്കിഴങ്ങ് കിട്ടില്ല, ഒരു നുള്ളി ജീരകം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഒരു മിനിറ്റ് വഴറ്റുക. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക, അതും 1 മിനിറ്റ് വഴറ്റുക. തക്കാളി ചേർത്ത് കൊടുക്കുക, തക്കാളിയും 1 മിനിറ്റ് നേരത്തേക്ക് വഴറ്റുക. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാകത്തിനുള്ള എരിവും മാത്രം ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പൊക്കോട്ടെ. 1 മിനിറ്റ് ഇതും വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. അരിയും പരിപ്പിക്കില്ലേ, അതൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ എടുത്തതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 ഗ്ലാസ് ഉണ്ട് അതിൻ്റെ അരിയും പരിപ്പും കൂടെ, അതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ. വളരെ പെട്ടെന്ന് 5-8 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. ഒരു 2 കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന 2 കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ മതിയാവും. നമ്മുടെ കുക്കർ ഞാൻ രാവിലെ തന്നെ എല്ലാ പണികളുമായിട്ട് തുറന്നു നോക്കണത്, ഒന്ന് തുറന്നു നോക്കാം. അല്ലാണ്ട് ഞാൻ ടൈമൊന്നും പറയില്ല, കാരണം പ്രഷറൊക്കെ പോയിട്ട് കുറച്ച് നേരമായി. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിൻ്റെയിലേക്ക് ഇടാം. എൻ്റെ മോൾക്ക് ഇലകളൊന്നും കണ്ട് അവൾ ഭക്ഷണം കഴിക്കില്ല. അപ്പം ഞാനിത് ഇങ്ങനെ തന്നെയാണ് അവിടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കാൻ പോണത്. ഞാൻ എൻ്റെ മോളുടെ പാത്രത്തിലാക്കാൻ പോവാണ്. ഇതുപോലെ ഇനിയും 1-2 പേർക്ക് ആക്കാനുള്ളതും കൂടി ഇതിലുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഹായ് പറ. പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടയുടെ അകത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ഞങ്ങൾ തോഴാൻ വന്നതാണ്. കോട്ടയൊക്കെ ഇപ്പം ക്ലോസാണ്. രാമായണ മാസമൊക്കെ ആയിട്ട് ഞങ്ങളത് അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ വരുന്ന സമയമാണ്. ഞങ്ങൾ സന്ധ്യയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ അല്ലേ, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്, ഇതിലൂടെയാണ് എല്ലാവരും കയറി വരുന്നത്. കുറച്ചിങ്ങോട്ട് വന്നാൽ ഇവിടെ രാമായണ പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
രാമായണ പാരായണം എല്ലാ ദിവസവും ഉണ്ടാവും, 31 ദിവസവും. അതിൻ്റെ മുൻവശത്തൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ വലതുവശത്തായിട്ട് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. ഈ കാണുന്നത് വിമലേട്ടന്റെ അമ്മയുടെ അനിയത്തിയും ഭർത്താവുമാണ്. ഞാൻ യാദൃശ്ചികമായിട്ട് അവരെ കണ്ടുമുട്ടി ഇവിടെ വന്നപ്പോ. അമ്പലത്തിലെ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അമ്പലത്തിന്റെ മുൻവശത്തൂടെ നമ്മൾ കടന്ന് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ കോട്ട എത്തും. കോട്ട ഉള്ളിലേക്ക് കയറേണ്ട സമയമല്ല, സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം പിന്നെ എന്തായാലും കയറാൻ പറ്റില്ല. ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ജയിലും അതുപോലെ ഒരു താലൂക്ക് ഓഫീസുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ജയിൽ അവിടെ നിന്ന് മാറ്റി, താലൂക്ക് ഓഫീസ് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പം അതിലേക്കുള്ള ആളുകളൊക്കെ 6 മണിക്ക് മുമ്പ് എന്തായാലും പുറത്തേക്ക് പോകും, പിന്നെ അത് ക്ലോസ് ആവും. നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി പിന്നെ ഒരു ദിവസം ഞാൻ വന്നിട്ട് കാണിക്കാം. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു, അകത്തേക്ക് എന്തായാലും കയറാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോ തിരിച്ചു വരുമ്പോൾ വീണ്ടും അമ്പലത്തിൻ്റെ മുൻവശത്തു കൂടെ തന്നെ നമ്മൾ നടന്ന് ആ രാമായണ പാരായണം നടക്കുന്ന സ്ഥലത്ത് എത്തും. അവിടെ നിന്ന് വീണ്ടും പുറത്തേക്കുള്ളുണ്ട്. അങ്ങോട്ട് എത്തിയിട്ടുള്ള വഴി ഞാൻ കാണിക്കാം. എന്തായാലും അമ്പലം ഞാൻ ഒന്നുകൂടെ കാണിക്കാം. താല്പര്യമുള്ളവർ കണ്ടോളും. പാലക്കാടുള്ളവർ മിക്കവാറും വരാറുണ്ടാവായിരിക്കും. ഞങ്ങളും ഇടയ്ക്ക് പോകാറൊക്കെ ഉണ്ട്. ഇന്നാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. നമ്മൾ വീണ്ടും ആ എൻട്രൻസിന്റെ അവിടെ തന്നെ എത്തി. നമ്മൾ ആദ്യം കണ്ടില്ലേ അകത്തേക്ക് കയറുന്നത്. ഇനി അവിടെ നിന്ന് പുറത്തേക്കുള്ള വഴി ഞാൻ ജസ്റ്റ് കാണിക്കാം. വഴിയെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ എത്തുന്നത് വേറൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയെ ചുറ്റി ഒരു പൂന്തോട്ടമുണ്ട്, അതിന്റെ എൻട്രൻസ് ആയിരിക്കും അത്. ഈ ഭാഗത്തൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിങ്ങനെ കോട്ട മുഴുവനും ചുറ്റി മറുഭാഗത്തേക്ക് വരുന്ന അത്രയും ദൂരം പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പൂന്തോട്ടം ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ഫുട്പാത്ത് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. നീ ഇവിടെ നിൽക്കുക ഒരു മിനിറ്റ്. ഹായ്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് ഗാർഡൻ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടാണ് അമ്പലത്തിൽ വഴി. നമുക്ക് ഗാർഡനിലേക്ക് പോവാം. ഗാർഡൻ വരുന്നു. എന്റെ മോളെ പോണ്ട്. മോളൂട്ടി അവിടെ നിന്നേ. ഇതുപോലെ കോട്ടയുടെ ചുറ്റുമുള്ളത് കാരണം തന്നെ ഒരു ഫുട്പാത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരത്ത് നടക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. രാമായണ മാസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്ക് തിരക്കുമുണ്ട്, കാരണം അമ്പലത്തിൽ തോഴാൻ വരുന്നവരുമുണ്ട്. അല്ലാതെ ആൾക്കാരാണെങ്കിലും നമ്മളെപ്പോലെ സുഖമായിട്ട് ഇതുപോലെ നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലപ്പോഴെങ്കിലും വീക്കെൻഡിലെങ്കിലും വരുന്നവരുണ്ട്.
നല്ലൊരു രസമുള്ള സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിച്ചു പോകാറുണ്ട്. പിന്നെ കോട്ടയുടെ ഉള്ളിൽ പോകണമെങ്കിൽ മാത്രം 6 മണിക്ക് മുമ്പ് പോകണം. പിന്നെ അത് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം. ഇങ്ങനെ ഒരു വശത്തു നിന്ന് തുടങ്ങി മറ്റേ വശത്ത് ചെന്ന് എത്തുന്ന തരത്തിൽ നീണ്ടു കിടക്കുന്ന ഫുട്പാത്താണുള്ളത്. അതിൻ്റെ എൻഡിൽ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ ആ ഗേറ്റ് തുറക്കുന്നതിന് ശേഷം തൊട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കുണ്ട്, വാടിക എന്ന് പറഞ്ഞിട്ട്. അതും 8 മണി വരെ വർക്കിംഗ് ആണ്. ഞാൻ മോളെയും കൊണ്ട് ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും നടക്കാനും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ സ്ഥലവും സൗകര്യമൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇനി ഒരു ദിവസം പാർക്കിൽ പോകുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.